Hi friends, welcome back to our channel. North Indians in Adil, very famous itla oru dessert ana Gajar ka halwa, alengi carrot halwa. North Indians in Adil matrella, inna namada natlum, valia valia functions ilum, kalyanangal loke dessert in Adil, oru main item thane item mari tender, carrot halwa. Appa namke idengine endaka nokam, adinu munne njan ningalkku oru sambhavam parichayapeduthaam. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ടൂറിസം കമ്പനിയെ പറ്റിയിട്ടാണ്. ഓം ടൂറിസം. ഇവരിപ്പോൾ സർവീസ് നടത്തുന്നത് ആലപ്പുഴ അതിരപ്പള്ളിയാണ്. ഇവർ നിങ്ങൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ ഹൈ ക്വാളിറ്റി സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കപ്പിൾസിനും ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഒരു അട്രാക്റ്റീവ് പാക്കേജ് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരിപ്പോൾ നൽകുന്ന ഈ ചീപ്പസ്റ്റ് റേറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവർ ആലപ്പുഴ അതിരപ്പള്ളി കമ്പൈൻഡ് ട്രിപ്പും ഇൻഡിവിജ്വൽ ട്രിപ്പും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ഡേയ്സ് മുതൽ 5 ഡേയ്സ് വരെയുള്ള ട്രിപ്പാണ് ഇവരുടെ പാക്കേജിലുള്ളത്. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇവർ നമുക്ക് പാക്കേജ് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതുമാണ്. ഇവരുടെ സർവീസിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഇവരുടെ വാട്സാപ്പ് നമ്പറായ 8610293213 ഇമെയിൽ ഐ ആയ positivevibe1212@gmail.com ബന്ധപ്പെടുക. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ 1 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ്. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി 1 ടീസ്പൂണാണ് വേണ്ടത്, 3/4 കപ്പ് നെയ്യ്. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് പാൽപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് നന്നായി കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ മുഴുവൻ ക്യാരറ്റും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹൽവ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു ഹൽവ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമ്മൾ നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉരുളി ഇല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കർ ആയാലും മതിയാവും. അപ്പോൾ ആദ്യം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാരറ്റ് നെയ്യിലിട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടാനായിട്ട് നമുക്ക് ഇളക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു ടൈമിൽ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യും ക്യാരറ്റും കൂടെ കുക്കാവുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ്. ഈ നെയ്യിൽ കിടന്ന് ക്യാരറ്റ് കുക്കായി വരുമ്പോൾ ഇതൊന്ന് ഒതുങ്ങും. നമ്മൾ ആദ്യം ചേർത്ത ക്വാണ്ടിറ്റീനേക്കാളും ഒന്ന് കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ക്യാരറ്റ് ഹൽവ പാലിൽ മാത്രമാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റി പാലാണ് ഇതിൽ ഉപയോഗിക്കുക. ആ പാല് നമ്മൾ വറ്റിച്ച് വറ്റിച്ച് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. ആ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അര ലിറ്റർ പാലും 2 കപ്പ് പാൽപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ പാലൊന്ന് ചെറുതായി ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടി നമ്മൾ ഇടുമ്പോൾ ഓരോ ബാച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുമിച്ച് അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കട്ട പിടിച്ച് അവിടെ ഇവിടെയൊക്കെ മിക്സ് ആവാതെ കിടക്കും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒപ്പം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ കട്ട പിടിക്കാതെ കിട്ടും. പാൽപ്പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ പാലും പാൽപ്പൊടി എടുത്തതിന് പകരം നമുക്ക് പാൽപ്പൊടിക്ക് പകരമായിട്ട് കോയ ഉണ്ടെങ്കിൽ കോയ ഉപയോഗിക്കാം. കോയ എന്ന് പറയുന്നത് നമ്മൾ പാല് വറ്റിച്ചുണ്ടാക്കുന്ന പാൽക്കട്ടി. അത് തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് ഷോപ്പിൽ ഈ ഡയറി പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കാൻ കിട്ടുന്ന ഷോപ്പിൽ ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. ഇനിയിപ്പോൾ അത് നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഈ പാൽപ്പൊടിക്ക് പകരം കോയ ചേർത്താൽ മതി. ഇവിടെ അത് കിട്ടാത്തത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ആ ഒരു ടേസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് പാൽപ്പൊടി അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടില്ല, അതിന് പകരം കൂടുതൽ ക്വാണ്ടിറ്റി പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പാല് കുറേ വറ്റി തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് വറ്റി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. ക്യാരറ്റും പാലും നെയ്യും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ. പാല് നന്നായി വറ്റി തുടങ്ങി നമ്മുടെ ഹൽവ തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കൈ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചിലരൊക്കെ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് കളറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാഫ്രൺ ചേർക്കാറുണ്ട്. ഞാനിവിടെ ഇത് രണ്ടും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ഒരു കളറുണ്ട് നമ്മുടെ ഹൽവയ്ക്ക്. അപ്പോൾ ഞാനിവിടെ സാഫ്രണും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് സാഫ്രൺ പാലിൽ ചെറിയ ചൂടുള്ള പാലിൽ ഒന്ന് കുതിർത്തിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സത്യത്തിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഇതിലെ പാലൊക്കെ വറ്റി നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല തിക്കും ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ വേണം ഫ്ലേവറിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഏലക്കായ പൊടിച്ചത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ മുൻപ് കേസരിയുടെ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ലൂസാവും. ലൂസാവുന്നത് വേറെ ഒന്നുമല്ല, പഞ്ചസാര മെൽറ്റാവുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മളതൊന്നും കൂടെ കുക്കായി വരുമ്പോൾ ഇത് പഴയ പോലെ തന്നെ തിക്കായി വരും. ഇപ്പോൾ കണ്ട നമ്മുടെ ഹൽവ കുറച്ചും കൂടെ ആ തിക്കായിട്ടുണ്ടായിരുന്നത് ഒന്നും കൂടെ ലൂസായി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് വീണ്ടും നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തിക്കായി വരും. ഇപ്പോൾ നമ്മുടെ ഹൽവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇതാണ് നമ്മുടെ ഹൽവയുടെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ തിക്കായി വരും. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ ഗാജർ കാ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് അധികം നട്ട്സൊക്കെ മേലെ ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. കുട്ടികൾക്കും നമ്മുടെ വീട്ടിൽ വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡെസേർട്ടാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. അതുവരേക്കും ബൈ ബൈ.